ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം തീവ്രവാദികൾ ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിൽ പോയാലും ശരി, അവർ അവരുടേതായിട്ടൊരു കയ്യൊപ്പ ആ നാട്ടിൽ ഉണ്ടാക്കിയിരുന്നു. അവരുടെ കയ്യൊപ്പുകൾ പതിക്കുന്നത് പല രൂപങ്ങളിലാണെന്ന് മാത്രം. അത് ന്യൂനപക്ഷമായാൽ ഇരവാദം, ഭൂരിപക്ഷമായാൽ ഇസ്ലാം മത തീവ്രവാദവാദം, എല്ലാം വാദം തന്നെയാണ്. ഞങ്ങൾക്കു മാത്രമായിരിക്കണം ലോകം. ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്. ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഞങ്ങൾ മാത്രമാണ്. കാരണം 6-ാം നൂറ്റാണ്ടിൽ എഴുതി പിടിപ്പിക്കപ്പെട്ട ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഭൂമിയിൽ കുഴപ്പമില്ലാതാവുകയും ഈ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നാണ്. ആ യുദ്ധത്തിനു വേണ്ടി പടക്കോപ്പുകളുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ചിലർ ഇരുമ്പ് ചട്ടികളിട്ട് പൊട്ടിത്തെറിക്കുന്നു. ചിലർ ഇസ്ലാം മത രാജ്യത്തിനു വേണ്ടി ഐസിസിലേക്ക് പലായനം ചെയ്ത് അവിടെ പൊട്ടിത്തെറിച്ച് ബാക്കിയുള്ളവർ ലൈംഗികാടിമകളായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഇവിടെ പല ആളുകളും പണിയെടുക്കുന്നുണ്ട്. ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ഹൈന്ദവ ഘോഷയാത്ര പോയി. അതുവഴി അവിടെ നൂഹ് എന്നറിയപ്പെടുന്ന ജില്ലയിൽ കുറച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അങ്ങനെ അവർക്ക് ഇളകി, ഹാലിളക്കമുണ്ടല്ലോ അവർക്ക് ഇളകി. അവരെ കല്ലും മണ്ണും പെറുക്കി എറിയുകയും അവിടെ വല്ലാതെ ക്ഷുഭിതരായി പ്രക്ഷോഭം അഴിച്ചു വിടുകയും ചെയ്തു. ആദ്യം പോയൊന്ന് ചൊറിയും, അവര് വന്ന് മാന്തി പൊളിക്കുമ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിയും, ഇരവാദം മാത്രം ബാക്കി. ഇതാണ് എല്ലാ കാലവും ഇവർ പയറ്റി തെളിഞ്ഞ തന്ത്രം. അതുപക്ഷേ ഇനിയും ചെലവാകില്ല. ഇപ്പോഴിതാ നമ്മുടെ യോഗി ആദിത്യനാഥ് ബുൾഡോസർ ബാബ എന്താണ് യു പിയിൽ ചെയ്യുന്നത്? ഒരൊറ്റ ഗുണ്ടയെയും വച്ചു വാഴിക്കില്ല. ഗുണ്ടായുസവും ഇസ്ലാം മത രാഷ്ട്രവാദവും ഇസ്ലാം മത തീവ്രവാദവും ഭീകരവാദവും ഒക്കെ സിറിയയിലും പാകിസ്ഥാനിലും മതി, ഞങ്ങളുടെ നാട്ടിൽ വേണ്ട. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, രാജ്യസ്നേഹികൾ ആഗ്രഹിക്കുന്നു, കേരളത്തിലും വേണ്ടത് ഒരു ബുൾഡോസർ ബാബയാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഒരു അൻവറും ഷംസീറും ഒന്നും ഇങ്ങനെ കിടന്ന് നിരങ്ങുമായിരുന്നില്ല, ഇങ്ങനെ അടക്കി ഭരിക്കുമായിരുന്നില്ല. ബുൾഡോസർ ബാബയുടെ നാട്ടിലാണെങ്കിൽ എപ്പോഴേ ഷംസീറിന്റെ ഒക്കെ കാര്യം കട്ടപ്പോകയായിട്ടുണ്ടാകുമായിരുന്നു. എന്താണ് ഇപ്പോൾ ഹരിയാനയിൽ നടക്കുന്നത്? ബുൾഡോസറുകൾ അങ്ങിങ്ങായി ചീറിപ്പായുന്നു, കെട്ടിടങ്ങൾ നിലം പതിക്കുന്നു. അഹങ്കാരത്തിന്റെ ഫലം ആപത്താണ്, അത് ഞാനായാലും ആരായാലും. ഹരിയാനയിൽ കലാപമുണ്ടാക്കിയവരുടെ സ്വത്തുക്കൾ ഇടിച്ചു നിരത്തുന്ന ബുൾഡോസറുകൾ രാത്രിയിലും ഇരമ്പുകയാണ്. പ്രതികളായവരും അവരുടെ ബന്ധുക്കളുടെ പോലും കെട്ടിടങ്ങൾ തേടി ബുൾഡോസറുകൾ എത്തുമ്പോൾ ഇനി ഒരു നിയമലംഘനം നടത്താൻ കഴിയാത്ത വിധം ഇവരെ നിരായുധരാക്കി തകർക്കുകയാണ് യു പി മോഡൽ ഹരിയാന സർക്കാരിന്റെ ഉരുക്കുമുഷ്ടി പ്രയോഗത്തിന് പിന്നിൽ. ഇന്ന് ഞായറാഴ്ച 4-ാം ദിനവും ഹരിയാനയിലെ കലാപം നടന്ന പ്രദേശങ്ങളിൽ ബുൾഡോസറിന്റെ മുരളികൾ തുടരുകയാണ്. ഇനി ഒരു കലാപത്തിനും കൊലപാതകത്തിനും സ്ത്രീകളെ മാനഭംഗം ചെയ്യാനും പ്രതികളുടെ കരങ്ങൾ ഉയരാൻ പാടില്ലെന്ന് മാത്രമല്ല, വരാൻ പോകുന്ന കുറ്റവാളികൾക്ക് കൂടി ഇത് താക്കിയതാവുമെന്നും 100 വട്ടം ഉറപ്പാണ്. ഒരു തരത്തിലുള്ള വർഗീയ വിദ്വേഷവും. ഇങ്ങനെ മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ളവർ ഇനിയും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ഒരു അഷ്ഫാഖ് ആലം ഒരു 5 വയസ്സുള്ള പൈതലിനെ കണ്ടപ്പോൾ ഉദ്ധരിച്ച ലിംഗവുമായി കുഞ്ഞിനെ കയറി പിടിച്ചു, കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു, അതിക്രൂരമായി കുഞ്ഞിന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊന്നുകളഞ്ഞു, ചാക്കിനകത്ത് കെട്ടി വലിച്ചെറിഞ്ഞു. ഇവരൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? കേരളത്തിലാണേ? അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. ഇവന്റെ ഒക്കെ സൂന വെട്ടാനുള്ള നിയമമല്ലേ വേണ്ടത്? എന്നാലല്ലേ ഇനിയെങ്കിലും കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന നിയമമുണ്ടാകും. നമ്മുടെ സൂന വെട്ടിക്കളയുന്ന നിയമമാണെന്ന് കരുതി ഒന്ന് ഭയപ്പെടൂ. ഇവർ കാമമുണ്ടാകുമ്പോൾ ഇവർ ചിന്തിക്കണം ഭയപ്പെടുത്തുന്ന നിയമങ്ങളുണ്ടെന്ന്.
ആക്രമണവും വിദ്വേഷ പ്രസംഗവും ഹരിയാനയിൽ അനുവദിക്കില്ലെന്നും കലാപത്തിലെ കുറ്റവാളികൾക്ക് വധശിക്ഷയടക്കം ഉറപ്പാക്കുമെന്നും ഹരിയാന ആഭ്യന്തരമന്ത്രി മിസ്റ്റർ അനിൽ വ്യക്തമാക്കുന്നു. ഒളിവിൽ പോയ പ്രതികൾ എവിടെ പതിയിരുന്നാലും പിടികൂടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. ഹരിയാനയിലെ നുഗിൽ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയുള്ള വൻ പൊളിക്കൽ പരിപാടിക്ക് ഞായറാഴ്ചയും വിശ്രമമൊന്നുമില്ല. വലിയ നിലയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സഹാറ ഹോട്ടൽ സമുച്ചയം ഇടിച്ചു നിരത്തൽ തുടരുകയാണ്. 4 ദിവസമായി ഇവിടെ ഹോട്ടലിനെ ഇടിച്ചു നിരത്താൻ ബുൾഡോസറുകൾ യുദ്ധം ചെയ്യുന്നു. സഹാറ ഹോട്ടൽ പൊളിക്കുന്നതിന്റെ 4ാം ദിവസമായ നൂക് ജില്ലയിൽ ഭരണകൂടം കൂടുതൽ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് പൂർണ്ണമായും തകർക്കുകയായിരുന്നു. ഒരു ഏകദേശം 1 വർഷമാകാനായിട്ടും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ സ്വത്ത് വിവരങ്ങളടക്കം NIA സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാൻ സാധിക്കാത്ത കേരള സർക്കാരിന് ഇത് മാനക്കേടൊന്നും ഉണ്ടാകാൻ ഇടയില്ല. കാരണം മാനമുള്ളവർക്കേ അപമാനം ഉണ്ടാകും. ഇതുപോലെയുള്ള നാടുകളുടെ ഭരണ സംവിധാനം ഇവർക്കൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കെങ്കിലും സ്റ്റോറുകൾ ഉൾപ്പെടെ 10 കടകൾ ഇവിടെ തന്നെ തകർത്തിരുന്നു. അക്രമം നടന്ന ന്യൂഹിൽ 20 കിലോമീറ്റർ അകലെയുള്ള ടൗരിയിൽ താമസിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ നിർമ്മിതികൾ എല്ലാം തന്നെ തകർത്തിരിക്കുകയാണ്. സർക്കാർ ഭൂമി കയ്യേറിയാണ് ഇവിടെ കെട്ടിടങ്ങൾ പണിതത്. പൊളിക്കുന്ന കടകളും വീടുകളുമെല്ലാം അടുത്തിടെയുണ്ടായ സംഘർഷത്തിൽ ഉൾപ്പെട്ടവരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ പ്രതികളും സംഘർഷത്തിൽ ഉൾപ്പെട്ടവരുടെ മാത്രമേ പൊളിക്കുന്നുള്ളൂ. ഇത് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പെന്നും ആരും മുന്നറിയിപ്പ് തന്നെയാണ്. ഇനിയും പൊതു മുതൽ നശിപ്പിക്കാനും ജനജീവിതം ദുസ്സഹമാക്കാനും ഒരാളെയും അനുവദിക്കരുത്. ഇതുപോലെ ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാടിന്റെ പുരോഗതി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നോട്ട് പോകൂ. ഇനി മുതിരരുതെന്നുമാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. നോവിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഒരു പട്ടണത്തിൽ 50 മുതൽ 60 വരെ കെട്ടിടങ്ങൾ ഇതുവരെ പൊളിച്ചു മാറ്റി. അറസ്റ്റ് ഭയന്ന് പലരും പലായനവും ചെയ്തു. നോവിലെ വിവിധ സ്ഥലങ്ങളിൽ ബുൾഡോസറിന്റെ പ്രവർത്തനം തുടരുകയാണ്. ഇപ്പോഴും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീക്കം ചെയ്യാൻ കഴിയാത്ത അനധികൃത കയ്യേറ്റങ്ങളാണ് അധികൃതർ ലക്ഷ്യമിടുന്നതെന്നാണ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. പ്രതികളെ ജയിലിൽ മാത്രമല്ല നാട്ടിലും സമൂഹത്തിലും കൂടി ശിക്ഷ ഉറപ്പാക്കുകയാണ്. ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും പോലും അനേകം ഹർജികൾ എത്തിയിട്ടും ബുൾഡോസർ പ്രയോഗത്തെ തടഞ്ഞിട്ടില്ല. കാരണം പ്രതികളായവരുടെ വീടുകളിലും കടകളിലും മറ്റും നടത്തിയിട്ട് നിയമലംഘനം ചൂണ്ടിക്കാട്ടിയായിരിക്കും ബുൾഡോസർ പ്രയോഗം നടക്കുക. ഇതിന്റെ MLA കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി ഉപനേതാവുമായ അഫ്താ അഹമ്മദ് ഇത്തരം നടപടിക്കെതിരെ പ്രതിഷേധിച്ചു. ന്യൂഹിൽ പൊളിക്കുന്നത് പാവപ്പെട്ടവരുടെ വീടുകൾ മാത്രമല്ല സാധാരണക്കാരുടെ വിശ്വാസം കൂടിയാണെന്നാണ് MLA പറഞ്ഞത്. ബുൾഡോസർ ഇടിച്ചു നിരത്തുന്നത് വിശ്വാസം കൂടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അനേകം വീടുകളും കടകളും തകർത്തതായാണ് ഗ്രാമവാസികൾ പറയുന്നത്. വർഗീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ 202 പേരെ അറസ്റ്റ് ചെയ്തതായും 80 പേരെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചതായും ഹരിയാന ആഭ്യന്തരമന്ത്രി അനിൽ വിജ് വ്യക്തമാക്കുകയാണ്. കുന്നുകളിൽ നിന്ന് വെടിയുണ്ടകളും കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ ശേഖരിച്ച കല്ലുകളും ന്യൂ അക്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് സൂചിപ്പിക്കുന്നത്. സംഭവത്തിൽ പോലീസ് ഇതുവരെ 102 FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ബുൾഡോസർ നടപടികൾ ആവശ്യമെങ്കിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയാണ്. ഏതായാലും ഉത്തർപ്രദേശിൽ തുടങ്ങിയ പ്രതികൾക്കെതിരായ ബുൾഡോസർ പ്രയോഗം മറ്റ് നിരവധി സംസ്ഥാനത്തേക്കും ഇപ്പോൾ വ്യാപിക്കുകയാണ്. ഒരു നാടിനെ കലാപ കലുഷിതമാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യദ്രോഹികളെയും മാതൃകാപരമായി ശിക്ഷിക്കാൻ ഭരണകർത്താക്കൾ ബാധ്യസ്ഥരാണ്. ഇതുപോലെ ബുൾഡോസറുകൾ എന്താണ് കേരളത്തിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് എന്ന് കാതോർത്ത് കാത്തിരിക്കുകയാണ് ഓരോ രാജ്യസ്നേഹികളും. നമ്മുടെ മതം തന്നെയാണ് മെച്ചമെന്നും മറ്റെല്ലാ മതവിശ്വാസികളെയും അടക്കി ഭരിച്ചും അടിച്ചാക്ഷേപിച്ചും ഇല്ലായ്മ ചെയ്തും ഭീഷണിപ്പെടുത്തിയും വിലക്കെടുത്തും ഒരുപാട് കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തെളിയിക്കേണ്ടത് ഭരണകർത്താക്കളുടെ അനിവാര്യതയാണ്. പക്ഷേ ഖേദമെന്ന് പറയട്ടെ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് സ്വന്തം നാടിനെ ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്ത ഈ ഭീകരവാദികളെക്കാൾ വലിയ ഭീകരരാണ് നമ്മുടെ നാട് ഭരിച്ചു കൂട്ടിക്കുന്നത്. എന്ത് ചെയ്യാം? എന്തെങ്കിലും കേരളത്തിലേക്കും ഇതുപോലെയുള്ള ബുൾഡോസറുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി.